ഏവർക്കും വിനീത് നമസ്കാരം. നമ്മുടെ കേരള ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനും അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ മുഴുവൻ സംവിധാനങ്ങളും മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്തായിരിക്കാം ന്യായമെന്നുള്ള ഒരു സംശയം കേരളത്തിലെ പല ജനങ്ങളുടെയും ഭാഗത്തുണ്ട്. സി പി എമ്മിന്റെ അടിമ അന്തം കമ്മികളായിട്ടുള്ള ആളുകൾക്ക് അതിൽ ആരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും ഞങ്ങൾ മുഴുവൻ ഞങ്ങളുടെ തമ്പ്രാൻ പറയുന്നതിന്റെ കൂടെ നിൽക്കുള്ളൂ എന്നുള്ള മാനസികാവസ്ഥയാണ്. അത് ഏത് വിഷയമാണെങ്കിലും, അത് ശബരിമല വിഷയമാണെങ്കിൽ പോലും അങ്ങനെ തന്നെയായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ വിഷയത്തിൽ കോടതിയുടെ നിർണായകമായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പിലെ ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് ഡോക്ടർ കെ റിജു ജോണിനെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഈ 11 വൈസ് ചാൻസലർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇവരെ 11 പേരും ചട്ടലംഘനത്തോട് കൂടിയിട്ടാണ് ഈ പദവിയിലേക്ക് വന്നിരിക്കുന്നത്. അവരെ പൂർണ്ണമായിട്ടും മാറ്റണം എന്നുള്ള രീതിയിലാണ് ഗവർണർ ഒരു ഓർഡിനൻസ് പോലെ തന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം വ്യാപകമായിട്ട് സി പി എമ്മിൻ്റെ അണികളും നേതാക്കന്മാരും എല്ലാം ഇത് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഹിന്ദു ഫാസിസ്റ്റുകളുടെ ഗൂഢാലോചനയാണ്. കുറച്ച് നാൾക്ക് മുമ്പ് ഇതേ ആളുകളെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ വ്യക്തിയെ പോലെ തന്നെയായിരുന്നു പശ്ചിമബംഗാളിലെ ഗവർണറും പെരുമാറിയിരുന്നു. മമതാ ബാനർജിയുടെ ഭരണത്തെ പ്രതിസന്ധിയിലാക്കാൻ ഇവർ ഒരുപാട് ശ്രമിച്ചു. അതുപോലെ മഹാരാഷ്ട്രയിലും ഗോവയിലും എല്ലാം ഇങ്ങനെയുള്ള ഗവർണർമാരെ കൊണ്ടെത്തിച്ചുകൊണ്ട് അവരുടെ നയം അടിച്ചേൽപ്പിക്കാനുള്ള വിഷയങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു വലിയ രീതിയിലുള്ളൊരു പ്രചരണം. ഈ പ്രചരണത്തിന് ഇപ്പം കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിക്കും അയാളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇവിടുത്തെ സർക്കാരിനെ പിന്തുണ കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും മികച്ച രീതിയിലൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിൽ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നാളെ ഇപ്പോൾ ഈ ഗവർണറുടെ വസതിയിലേക്ക്, രാജ്ഭവനിലേക്ക് സി പി എമ്മ് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നാളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മുന്നൊരുക്കങ്ങൾ സഖാക്കൾ വലിയ സംവിധാനങ്ങളോടുകൂടി തന്നെ ചെയ്യാനുള്ള ശ്രമമുണ്ട് എന്നുള്ള ഒരു വിഷയം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതവർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ ഇതിൽ ധൈര്യമുണ്ടെങ്കിൽ ഗേറ്റ് ചാടി ഇങ്ങോട്ട്, മതിൽ ചാടി ഇങ്ങോട്ട് വാള സി പി എമ്മുകാരാ എന്നുള്ള രീതിയിലേക്കാണ് ഗവർണറുടെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രതികരണം. പുള്ളിക്കാരനിപ്പോൾ ഡൽഹിയിലാണ്, പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ലാത്ത സമയം നോക്കി തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട് ഇവിടുത്തെ അന്തം കമ്മികളായിട്ടുള്ള ആളുകൾക്ക് വലിയൊരു മനസ്സ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. നമ്മൾ ഇവരുടെ ഒരു വാശി മത്സരം അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നും എന്തോ ഒരു വലിയ സംവിധാനത്തെ ഗവർണർ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാം കേരളത്തിൽ എത്രയെത്ര വിഷയങ്ങൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലേക്കുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെ, ഏറ്റവും മുഖ്യമല്ലേ വാളയാറിലെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകർ, പ്രധാനപ്പെട്ട പ്രവർത്തകർ തന്നെ ആ കേസിൽ പ്രതികളായത്. അവരെ രക്ഷിക്കാനായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, അവരെ പാർട്ടിയിൽ നിന്നുണ്ടായത്. എന്തെങ്കിലും ഒരു ആ അമ്മയുടെയും ആ അച്ഛൻ്റെയും കണ്ണിനീര്, അത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ, അവിടെ നേരിട്ട് അമ്മയെ കണ്ട് സംസാരിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് കേസന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നതെന്നുള്ള ഒരു വലിയ ദാരുണമായിട്ടുള്ള നീതി നിർവഹണം നടത്തേണ്ട ആളുകൾ തന്നെ ഇതുപോലെയുള്ള വിഷയങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഒരു 12 വയസ്സും 9 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ ലൈംഗികമായിട്ട് പ്രകൃതി വിരുദ്ധമായിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കെട്ടി തൂക്കിയ ഒരു വിഷയമായിരുന്നു. കൊന്നുകളഞ്ഞ ആ ഒരു നരാധമന്മാർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് വന്നുകൊണ്ട് ഈ അച്ഛനും അമ്മയും കാല് പിടിച്ച് പറഞ്ഞു ആ എൻ്റെ മക്കൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കണമെന്ന്. അന്ന് ഇയാൾ പറഞ്ഞിരുന്നത് എന്താണ്? ഇങ്ങനെ പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സർക്കാർ ചെയ്യും. ഇതേ നിലപാട് തന്നെയായിരുന്നു, ഇതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമായിരുന്നില്ലേ മധുവിൻ്റേത്? ഈ മധുവിൻ്റെ കൊലപാതകത്തിൽ ഇവിടുത്തെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റി? എന്താണ് ചെയ്തത്? ഒരു തരത്തിലുമുള്ള വിഷയവും ചെയ്തില്ല. ഒരു പാവപ്പെട്ട മനോരോഗി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അരി മോഷ്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ക്രൂരമായിട്ട് തല്ലിക്കൊന്നു. ഇത് ചില വാർത്തകളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഈ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ എന്ത് ശിക്ഷ കൊടുക്കാനാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് കിട്ടുന്നത്? അല്ലെങ്കിൽ എന്ത് സംവിധാനമാണ് അതിനെതിരെ ഇവിടെ ചെയ്യുന്നത്? മധുവിൻ്റെ കൊലപാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ പ്രതികൾ മുഴുവനും
ഈ വാളയാറിലെ കേസിലെ പ്രതികളെ പോലെ തന്നെ മുഴുവൻ ആളുകളും സി പി എം ആയിരുന്നു. അതിനുശേഷം ഈ കൊലപാതക കേസിലെ മൂന്നാം പ്രതിയെ അവിടുത്തെ മുക്കാലി ബ്രാഞ്ച് സെക്രട്ടറിയാക്കി മാറ്റിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കണം, ഇത് എന്താണ്, അല്ലെങ്കിൽ ആരാണ്, എന്ത് സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ധാർമ്മിക മൂല്യം 1% പോലും ഇല്ലാത്ത ഒരു സംസ്ഥാന സർക്കാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പൗരത്വ ഭേദഗതി ബില്ല് വരുന്ന സമയത്തൊക്കെ പ്രക്ഷോഭം നടത്താനും ഇവിടുത്തെ ഇസ്ലാമിക മതമൂലികവാദികൾക്കൊപ്പം നിന്ന് ചേക്കേറി അവരുടെ തോളിൽ കൈയിട്ട് കൊണ്ട് തലയിൽ കയറിയിരുന്നു കൊണ്ട് അവരുടെ കാല് നക്കിയും ഇതിന് വേണ്ടിയിട്ടൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന എന്ത് ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നില്ല ശബരിമല വിഷയം. ശബരിമല വിഷയത്തിൽ എന്തായിരുന്നു സർക്കാരിൻ്റെ നയം? ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ, ഭക്തജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ശബരിമലയിൽ ഇന്നേവരും ചരിത്രത്തിലില്ലാത്ത രീതിയിൽ, ഭാരതത്തിലെ അയോധ്യയിലൊക്കെ ചിലപ്പോൾ ആ ബാബരി മസ്ജിദ് വിഷയമായി ബന്ധപ്പെട്ടൊക്കെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. അതുപോലെ കർഫ്യൂ പ്രഖ്യാപിക്കുന്ന വിഷയം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് നിരന്തരമായിട്ട് ജമ്മു കാശ്മീരിലാണ്. കേരളത്തിൽ അത്രയും പുണ്യപരിപാവനമായിട്ടുള്ള ആ ക്ഷേത്ര സന്നിധിയെ നിരോധനാജ്ഞ കൊണ്ട് മൂടി വെച്ചുകൊണ്ട് അവിടെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച മഹാവ്യക്തിത്വമാണ് ഇന്നിവിടെ മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് ഇവിടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു ശതമാനം പോലും ഒരു പിന്തുണ കൊടുക്കാത്ത ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ ഇവിടുത്തെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമ സംവിധാനങ്ങൾ, ഒരു സമയത്ത് ഗവർണറുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം സപ്പോർട്ടുകളായിരുന്നു പിണറായി വിജയൻ, മികച്ച മുഖ്യമന്ത്രിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവൻ്റെ അല്ലെങ്കിൽ ഇയാളുടെ ഒരു യഥാർത്ഥ കറുത്ത മുഖം അത് തിരിച്ചറിഞ്ഞ സമയത്താണ് കൃത്യമായിട്ട് പ്രതികരിച്ചു തുടങ്ങിയത്. അത് സത്യാവസ്ഥയല്ല, അതിലെന്താണ് തെറ്റ്? നീതി നിർവഹണം നടത്തേണ്ട ഓരോ ഭരണാധികാരികളും അവർക്ക് വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് വേണ്ടി, പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മാത്രം അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയർ ചെയ്ത അതിക്രമം, അക്രമം, അത് എത്രത്തോളം നീതി നിഷേധമായിട്ടുള്ള ക്രൂരമായിട്ടുള്ളൊരു വിഷയമാണ്. അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ആ ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന ഒരു കത്ത് കണ്ടിരുന്നില്ല, എല്ലാവരും അത് ശ്രദ്ധിച്ചതാണ്. പക്ഷെ എന്നിട്ടും ഒരു ഉള്ളുപ്പുമില്ലാതെ ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ആ മേയറടക്കമുള്ള ഇവിടുത്തെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു അത് കണ്ടാമൃഗമുണ്ടല്ലോ, കണ്ടാമൃഗം ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറി നിൽക്കും. അത്രയും തൊലിക്കെട്ടിയാണ് ഈ ഇവിടുത്തെ അന്തംകമ്മികളായിട്ടുള്ള സഖാക്കൾക്കെന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് എൻ്റെ പൊന്ന് പിണറായി വിജയ മുഖ്യമന്ത്രി ഇവിടെ ഇരുന്ന് ഇതുപോലെയുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് ഈ കേരളം എന്ന് പറയുന്ന ഒരു മികച്ചൊരു സംസ്ഥാനമായിട്ട് വളർന്ന ഒരു സംസ്ഥാനത്തെ ഇപ്പം മദ്യത്തിൻ്റെയും ലഹരിയുടെയും മറ്റ് വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആളുകളെയും എല്ലാം പിന്തുണച്ചുകൊണ്ട് അതിനെതിരെയൊന്നും നടപടിയെടുക്കാതെ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ജിഹാദികൾക്ക് വേട്ടയാടാനും അല്ലെങ്കിൽ അവർക്ക് അഴിഞ്ഞാടാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാക്കി അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശമാക്കി മാറ്റിയില്ലേ പിണറായി വിജയ? നിങ്ങൾ UN പോലും ഇത് ISI, ഭാരതത്തിലെ ISIS ഏറ്റവും വലിയ സ്വാധീന കേന്ദ്രമായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, ഇവിടെ നിന്നാണ് ISIS ക്യാമ്പിലേക്ക്, ഇറാഖിലേക്കും സിറിയയിലേക്കും ലബനിലേക്കൊക്കെ പോയതെന്നുള്ള ഒരു യാഥാർത്ഥ്യം പച്ചക്ക് വിളിച്ച് പറഞ്ഞില്ലേ UN പോലെയുള്ള ലോകം മുഴുവൻ ഇതുപോലെ ഉള്ളൊരു സംവിധാനം? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കണം, ഈ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത്, ഇതിനെ ഇയാളുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഇവരുടെ ഭരണ സംവിധാനത്തെ ഒരു കാരണവശാൽ അംഗീകരിക്കാൻ സാധിക്കില്ല. അത് അംഗീകരിക്കുന്നവർ പൂർണ്ണമായിട്ടും ഒരു കാര്യം തിരിച്ചറിയുക, നമ്മളാണ് അല്ലെങ്കിൽ ഇത് അംഗീകരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ വിഡ്ഢികളെന്ന്. അപ്പോൾ ആ വിഡ്ഢികളാവാൻ ഇവിടുത്തെ നമ്മളെപ്പോലെയുള്ള ഒരാൾക്കാർക്കും ഇവിടെ താല്പര്യമില്ല. വന്ദേ മാതരം, ജയ ജയ ശ്രീറാം.